എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്, വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയീ ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. വണ്ടൂർ മണ്ഡലത്തിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച UDF. വോട്ടിംഗ് ശതമാനത്തിൽ വന്ന കുറവ് തങ്ങളെ ഒട്ടും ബാധിച്ചില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് ഫലം. പ്രിയങ്ക ഗാന്ധിക്ക് മണ്ഡലത്തിൽ നിന്ന് 410,931 വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയ നിയോജക മണ്ഡലമായി വണ്ടൂർ മാറി. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് വണ്ടൂർ നിയോജക മണ്ഡലം നൽകിയ ഭൂരിപക്ഷം 69,700 വോട്ടുകളാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിക്ക് ലഭിച്ചത് 73,276 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. രാഹുലിന് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ നൽകിയതിനേക്കാൾ 3,500 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പ്രിയങ്കയ്ക്ക് ലഭിച്ചത്. വോട്ടിംഗ് ശതമാനത്തിൽ വന്ന കുത്തനെയുള്ള കുറവ് ഇരുമുന്നണികളെയും ബാധിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തിയിരുന്നതെങ്കിലും വോട്ടെണ്ണിയപ്പോൾ ഇത് ഇടതുപക്ഷത്തെയാണ് ബാധിച്ചതെന്ന് വ്യക്തമായി. UDFന്റെ വോട്ട് ബാങ്കിനുമപ്പുറം ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ കൂടി UDFന്റെ പെട്ടിയിൽ വീണുവെന്ന് വ്യക്തം. വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും UDFന് വ്യക്തമായ ഭൂരിപക്ഷമാണ് നൽകിയത്. കരുവാരുകുണ്ട് 11,379, വണ്ടൂർ 11,166, മമ്പാട് 10,978, കാളികാവ് 10,562, ചോക്കാട് 9,421, തുവൂർ 8,409, പോരൂർ 7,986, തിരുവാലി 3,225 എന്നിങ്ങനെയാണ് പഞ്ചായത്ത് തിരിച്ചുള്ള ഭൂരിപക്ഷം. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും പ്രകടിപ്പിച്ച ഒരു ആശങ്ക ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 2024 പൊതു തെരഞ്ഞെടുപ്പിനേക്കാൾ ഏതാണ്ട് 8% വോട്ടിന്റെ കുറവാണ് പോളിംഗിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് സ്വാഭാവികമായും അത് UDFന്റെ വലിയ രീതിയിൽ പോളിംഗിന്റെ കുറവ് ഭൂരിപക്ഷത്തെ ബാധിക്കും എന്ന് വ്യാപകമായ പ്രചരണം, മാധ്യമങ്ങൾ വരെ അത് ചർച്ചയായ കാര്യമാണ്. പക്ഷെ അന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി സൂചിപ്പിച്ച ഒരു കാര്യം, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ വിവിധ നിയോജക മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളെടുത്ത ഞങ്ങൾക്ക് ലഭ്യമായ റിപ്പോർട്ട് തീർച്ചയായിട്ടും 65% വോട്ട് ഏറ്റവും ചുരുങ്ങിയത് ലഭ്യമാകുന്ന ഒരു സാഹചര്യം, ഒരു കണക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. മാത്രമല്ല പ്രധാനമായും വോട്ട് കുറയാനുള്ള കാരണം CPM കേന്ദ്രങ്ങളിലും BJP കേന്ദ്രങ്ങളിലും ഉണ്ടായിട്ടുള്ള ഒരു മരവിപ്പാണ്, വോട്ടിന് ഇറങ്ങാത്ത ഒരു സാഹചര്യമാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകമായി ഞങ്ങൾ കണ്ടത്. അതോടൊപ്പം തന്നെ മറ്റ് ചില ഘടകങ്ങളും, കാരണം പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പൊതുവായിട്ട് അവധിയുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ വയനാട് മാത്രമാണ് അവധിയുള്ളത്. അപ്പൊ തിരുവനന്തപുരം, കോഴിക്കോട്, അതുപോലെ തന്നെ എറണാകുളം, മൈസൂര്, ബാംഗ്ലൂരിൽ പഠിക്കുന്ന കുട്ടികൾ, ജോലി ചെയ്യുന്നവർ, അവർക്കൊക്കെ വന്ന് വോട്ട് ചെയ്യുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ്. അപ്പൊ ആ ഒരു സാഹചര്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ശതമാനം വോട്ട് കുറയാൻ കാരണമായി എന്നാണ് ഞങ്ങൾ കണ്ടെത്തിയത്. പിന്നെ ഒരു അമിതമായ ആത്മവിശ്വാസം ഞങ്ങളുടെ പ്രവർത്തകർക്കുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വോട്ടിങ്ങിനെ ബാധിച്ചില്ല എന്നുള്ളത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കത് ബോധ്യമാകും. അന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞാണ് 65% മുതൽ 68% വരെയുള്ള വോട്ട് UDFന് ലഭ്യമാകും, CPMന് ലഭിക്കുന്ന വോട്ട് ഏതാണ്ട് 22% കൂടുതൽ വോട്ട് ലഭ്യമാകില്ല, അതുപോലെ തന്നെ BJPയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് അവർക്ക് കിട്ടില്ല എന്നായിരുന്നു ഞങ്ങളുടെ വിലയിരുത്തൽ. അത് അതുപോലെ തന്നെ വന്നതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷത്തിന്, കുറഞ്ഞ പോളിംഗ് നടന്നിട്ടും 411,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സ്ഥാനാർത്ഥി ശ്രീമതി പ്രിയങ്കാ ഗാന്ധി മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനം വളരെ വലുതാണ്. അവര് തെരഞ്ഞെടുപ്പ് രംഗത്ത് നോമിനേഷൻ കൊടുത്തതിന് ശേഷമുള്ള കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വയനാട് മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സുകളിൽ അവരുടെ പ്രവർത്തന ശൈലി, അവരുടെ സമീപനം, അവരെ സാധാരണക്കാരുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു, അതൊക്കെ വയനാട് മണ്ഡലത്തിലെ ഒരാളാണ് എന്നൊരു ചിന്ത ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിലുണ്ടായി. അത് UDFന്റെ വോട്ടർമാർക്ക് മാത്രമല്ല, മതനിരപേക്ഷ രാഷ്ട്രീയം വിശ്വസിക്കുന്ന എല്ലാവരും ആ ഒരു കാര്യത്തിൽ ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയോടൊപ്പം നിന്നു. മാത്രമല്ല സ്ത്രീ വിഷയങ്ങളിൽ അവർ പൊതുസമ്മേളനങ്ങളിൽ ഉൾപ്പെടെ അവരുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞത് സ്ത്രീകൾക്കിടയിൽ അവരോടുള്ള താല്പര്യം കൂടുതൽ വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിലയിരുത്തിയപ്പോൾ കൂടുതൽ വോട്ട് പെർസെന്റേജ് ശതമാനം വന്ന് സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ വോട്ട് ചെയ്തത്. അപ്പൊ ആ സാഹചര്യമൊക്കെ വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ഏറ്റവും പ്രധാനമായി ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷം ലഭിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ
യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രവർത്തനങ്ങൾ ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. യു ഡി എഫിന്റെ പ്രവർത്തനം വളരെ ചിട്ടയോടുകൂടി ഒറ്റക്കെട്ടായി നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു വിജയത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഓരോ ഘട്ടങ്ങളെ, സ്കോഡ് പ്രവർത്തനമായാലും വനിതാ സ്കോഡായാലും അതിനെ ബന്ധപ്പെട്ട കാര്യങ്ങളായാലും കുടുംബയോഗങ്ങളായാലും ഒക്കെ ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു വലിയ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് 411,000 വോട്ടിന് ശ്രീമതി പ്രിയങ്ക ഗാന്ധി വിജയിച്ചത്. നിയോജക മണ്ഡലത്തിലെ ആസ്ഥാനമായ വണ്ടൂർ പഞ്ചായത്തിലാണ് യു ഡി എഫിന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചിട്ടുള്ളത്. വണ്ടൂരിൽ യു ഡി എഫിന് 17,533 വോട്ടുകൾ ലഭിച്ചപ്പോൾ എൽ ഡി എഫിന് 6,367 വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്യിക്കാനായത്. വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ 410,000 മുകളിൽ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി വിജയിച്ചിരിക്കുകയാണ്. 2024 ഏപ്രിൽ മാസം നടന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം മറികടന്നുള്ള ഒരു ഭൂരിപക്ഷമാണ് ലഭ്യമായിട്ടുള്ളത്. ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ അത് ഗണ്യമായി യു ഡി എഫിനെ ബാധിക്കും എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ ഇവിടെ നടത്തിയിരുന്നു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെ വണ്ടൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 69,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് 73,296 വോട്ടിന്റെ ഭൂരിപക്ഷമാക്കി വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അതോടൊപ്പം തന്നെ വണ്ടൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വണ്ടൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം, 11,166 വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷം നേടിക്കൊടുക്കാൻ വേണ്ടി സാധ്യമായി. കഴിഞ്ഞ തവണ 10,162 വോട്ടായിരുന്നു. 1,000 വോട്ടിന്റെ വർദ്ധനവ് ഇവിടെ നേടിക്കൊടുക്കാൻ വേണ്ടി സാധിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും സഹപ്രവർത്തകരും ഒറ്റക്കെട്ടായി ഒരു മെയ്യായി പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. അതോടൊപ്പം തന്നെ വണ്ടൂരിലെ ജനത ഇന്ത്യ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയുമാണ് ഇന്ത്യയുടെ പ്രതീക്ഷ എന്ന് ഉറച്ച് വിശ്വസിക്കുന്നതിനാൽ ഇത്തരത്തിലുള്ള ഒരു വിജയം നമുക്ക് കൈവരിക്കാൻ വേണ്ടി സാധ്യമായി. ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് വണ്ടൂർ പഞ്ചായത്തിൽ ഇത്രയും വലിയ തിളക്കമാർന്ന ഒരു വിജയത്തിന് വഴിതെളിച്ചിട്ടുള്ള, അതിനുവേണ്ടി വോട്ട് ചെയ്തിട്ടുള്ള വണ്ടൂരിലെ മുഴുവൻ വോട്ടർമാരെയും വളരെ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്കരിയായ ഇവിടെ പ്രിയങ്ക ഗാന്ധി വൻ വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം ഇന്ന് പോൾ ചെയ്തതിൽ 70% വോട്ട് നേടിയാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത്. അതുപോലെ തന്നെ വണ്ടൂർ പഞ്ചായത്തിലും ചരിത്ര വിജയമാണ് ജയിച്ചിട്ടുള്ളത്. വണ്ടൂർ പഞ്ചായത്തിന് മുൻകാലഘട്ടങ്ങളിൽ 2,000-3,000 വോട്ടിന് CPM ലീഡുണ്ടായിരുന്ന മേഖലയിലാണ് വണ്ടൂർ പഞ്ചായത്തിന്റെ ഇപ്പോൾ ഒരു ചരിത്രപരമായ വിജയം. 11,000 ചില്ലാൻ വോട്ടിന് ജയിച്ചിട്ടുള്ളത്. അതിനെല്ലാവരെയും UDFന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ടും ഈ നിൽക്കുന്ന വനിതകളും, കാരണം ഞങ്ങളെ സംഭവത്തിലുള്ള വനിതകൾ വളരെ നല്ല രീതിയിലായിട്ട് നല്ല പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ആ വനിതകളുടെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഇത്രയും വലിയ വിജയം. ഇതിന് സഹകരിച്ച എല്ലാ വോട്ടർമാർക്കും വണ്ടൂർ UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുക. വണ്ടൂർ പഞ്ചായത്തിലെ ഭൂരിപക്ഷത്തിൽ മാത്രം 1,000+ വോട്ടുകളുടെ വർദ്ധനവ് UDFനുണ്ടായപ്പോൾ മറ്റു പഞ്ചായത്തുകളിലും ഇത് പ്രകടമായി. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. ടേറ്റി ബേബി ഡയപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്.